യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് തിരുനാമത്തെ വാഴ്ത്തുവിൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി, അനുകൂലമായ സാഹചര്യങ്ങൾ നൽകി, ഈ നാളുകളിൽ ഞങ്ങളെ കാക്കുന്നതിനായി സ്തോത്രം. അങ്ങ് നൽകിയ സ്വാതന്ത്ര്യവും അനുകൂല സാഹചര്യങ്ങളും വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കാനും സ്തോത്രം കരേറ്റുന്നു. പ്രാർത്ഥനയോടുകൂടി തിരുമുമ്പാകെ വിനയപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ മേലും അങ്ങയുടെ ആത്മാവിനെ പകരണമേ. നാദാവ് ഓൺലൈനായി ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നവരെയും ആശീർവദിക്കണമേ. പുനരുദ്ധാനത്തിൻ്റെയും ബന്ധകോസ്തൻ്റെയും അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ, ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ വിവിധങ്ങളായ ഭാഗങ്ങൾക്ക് നേരും നൽകുന്ന എല്ലാവരെയും അങ്ങയുടെ ആത്മാവിനാൽ പ്രചോദിപ്പിക്കണമേ. സ്വർഗം സന്തോഷിക്കുന്ന അനുഭവമായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി ഈ ആരാധനയുടെ നിമിഷങ്ങളെ മാറ്റണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. കൊയറിനോട് ചേർന്ന് 252 ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 252. സർവശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വീകരിക്കാം. സ്തുതിരുതാനികൾ 5 ഭാഗം, ആരാധനക്രമം 7 പുറം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിലുണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നിന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു, അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളേറ്റു പറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആയതിനാൽ ദൈവമുമ്പാകെ നമ്മുടെ കുറവുകളെ ഉണർന്നുകൊണ്ട് ഹൃദയനുറുക്കത്തോടുകൂടി ക്ഷമയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. അനുതാവ് പ്രാർത്ഥനയായി 10 പുറത്തിലെ 2 പ്രാർത്ഥനയിൽ ഒരുമിച്ച് നമുക്ക് പങ്കുചേരാം. മുഴങ്കാലുകൾ മുടക്കി പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങളങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു.
ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിനു മാത്രമല്ല സർവലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ഈ നാളുകളിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരറ്റാം. സ്തോത്ര പ്രാർത്ഥനയായി 17-ാം പുറത്തിലെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ആരാധനക്രമം 17-ാം പുറം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്ക് വേണ്ടിയും സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുവുമ്പാകെ പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. കൊയറിനോട് ചേർന്ന് 383-ാം ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 383. ഭൂമി വിളങ്ങിയിടട്ടെ നിൻ കൃപയാൽ.
നിൽക്കുമ്പോൾ തന്നെ 29-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 29. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതം മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീഴുത് യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടികളെപ്പോലെയും ലബാനിലെ സുരനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു, യഹോവയുടെ ശബ്ദം ഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് ദേശത്തിൽ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലിരിക്കുന്നു, അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സഹകരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന ഭാഗങ്ങൾ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. വായിക്കാനെടുത്തിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 7:11-24. ഉൽപ്പത്തി 7:11-24. നോഹയുടെ ആയുസിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി
അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേമും ഹാമും യാഫേത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്ത് ഇഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള സർവ്വജടത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജടത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയമുണ്ടായി. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി, നിലത്ത് നിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യന്തികം പൊങ്ങി. ആകാശത്തെയും കീഴങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്കുമീതെ പൊങ്ങി. പർവ്വതങ്ങളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിലിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചര ജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 6:1-14. റോമർ 6:1-14. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:20-36 വാക്യങ്ങൾ ശ്രദ്ധിക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:20-36 വാക്യങ്ങൾ ശ്രദ്ധിക്കുവിൻ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടികൾ ചെന്നവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപ്പര്യമുണ്ട് എന്നപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതനവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നുത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. പുരുഷാരം യേശുവിനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾക്ക് ന്യായപ്രമാണത്തിൽ വായിച്ച് കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ? ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുൾ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്നറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടുന്നതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടുന്നതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പ്രഖ്യാപിക്കാം. ആരാധനാക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നതിനായി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവ്, ഞങ്ങളുടെ ജീവിതയാത്രയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുവാനും വളരുവാനും അവസരമൊരുക്കി ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ പ്രിയപുത്രനിലൂടെ അടിമമുഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ മോചനത്തിനായി സ്തോത്രം കേറ്റുന്നു. നാഥ, ഈ ദിനത്തിൽ ഞങ്ങൾക്ക് ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്ക് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ നന്മകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവിടുത്തെ ഹൃദയത്തിനൊത്തവണ്ണം ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവസരമൊരുക്കുന്നതിനായി സ്തുതിക്കുന്നു. ഈ ആരാധനയിലൂടെ നീളം തിരുസാന്നിധ്യം നൽകി ഞങ്ങളെ ആശീർവദിക്കുന്നതിനായും സ്തോത്രം. പ്രാർത്ഥനയോടുകൂടി ദൈവാലയത്തിലായിരിക്കുന്ന, പരിസരങ്ങളിലായിരിക്കുന്ന, ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ ജീവിതയാത്രയിൽ ആവശ്യമായ ദൈവകൃപ പകരണമേ. ഏതെങ്കിലും മേഖലകളിൽ അടിമനുഖത്തിന് കീഴിലായിരിക്കുന്നുവെങ്കിൽ, തകർച്ചയുടേതായ ജീവിതത്തിൽ നിരാശയുടേതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, അവരുടെ മനസ്സിൻ്റെ ആകുലതകൾ അങ്ങ് അറിയുകയും അവിടുത്തെ കൃപ അനുഭവിക്കുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാരം ഞാൻ ആരോട് പറയണ്ടു എന്ന ആശങ്കയോടുകൂടി വേദനയോടുകൂടി ആയിരിക്കുന്നവരെ അങ്ങ് സന്ദർശിക്കണമേ. അവരുടെ ജീവിതങ്ങളിലെ വേദനകൾ മാറ്റണമേ. ആശ്വാസവും പ്രത്യാശയും ദാനമായി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളെ നൽകി തുടർന്നങ്ങ് മുന്നോട്ട് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങൾക്ക് ലഭ്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായി ഈ ആലയത്തെ ദാനമായി നൽകിയിരിക്കാൻ സ്തോത്രം കേറ്റുന്നു. നാഥ, അടിമനുഖത്തിന് കീഴിലായിരുന്ന ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളെ അങ്ങ് സ്നേഹിക്കുകയും കരുതുകയും
അവരിലേക്ക് വിമോചനത്തിൻ്റെ സന്ദേശം എത്തിക്കുകയും ചെയ്തതിനായി സ്തോത്രം കേറ്റുന്നു. നാഥ, അതിൻ്റെ അടയാളമായി ഈ സഭ ഈ ദേശത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃം നൽകി നിലനിൽക്കുമ്പോൾ അധികം ദൈവകൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം പകർന്നു നൽകുവാൻ ഈ സഭയിലൂടെ അങ്ങ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും സ്തോത്രം. ഈ സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നേതൃം നൽകുന്ന അച്ഛനെയും കുടുംബത്തെയും ആശീർവദിക്കുമാറാകണമേ. എല്ലാ കമ്മിറ്റികളെയും അതിൻ്റെ ഭാഗമാകുന്ന വ്യക്തികളെയും അങ്ങ് ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യവർദ്ധനവിനായി ചെയ്യുന്ന വിവിധങ്ങളായ ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കുന്നു. സംഘടന പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അവയെല്ലാറ്റിനെയും അനുഗ്രഹിച്ച് നൽകുമാറാകണമേ. നാഥ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കായും സ്തോത്രം കേറ്റുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാമ്പസിലായിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കണമേ. തൊട്ടടുത്തായി ആയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലും അവിടുത്തെ കൃപ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പാലിയേറ്റീവ് കെയർ സെൻറ്ററിനായും ഹാളുകൾക്കായും ഹോസ്റ്റലിനായും വിവിധങ്ങളായ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾക്കായും സ്തോത്രം കേറ്റുന്നു. നാഥ, ഇതൊക്കെയും ഞങ്ങളുടെ വളർച്ചയിൽ ഏറ്റവും സഹായകരമായി തീരുവാൻ, ഞങ്ങളുടെ ദേശത്തെ ശുശ്രൂഷിക്കുന്നതിൽ അനേകരുടെ ജീവിതത്തിലെ മുഖം മാറ്റുന്നതിൽ നാഥ ഈ പ്രവർത്തനങ്ങളിലൂടെ സഹായിക്കുന്നതിനായി സ്തോത്രം കേറ്റുന്നു. അവിടുത്തെ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് തുറന്നും സാക്ഷ്യമുള്ള ശുശ്രൂഷകളുടെ ഭാഗമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അത് നിരന്തരമായി രോഗഭാരത്തിൻ്റെ മധ്യേ ചികിത്സകളുടെ മധ്യേ ആയിരിക്കുന്നവർക്ക് അങ്ങ് ആശ്വാസം നൽകണമേ. അവിടുത്തെ ആണിപ്പടിതേറ്റ കരത്താൽ അങ്ങ് സ്പർശിക്കുമാറാകണമേ. അങ്ങ് നൽകിയിരിക്കുന്ന ആയുസ് ദിനങ്ങൾ സൗഖ്യത്തോടുകൂടി ജീവിക്കുവാൻ, സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ അങ്ങ് അവസരമൊരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് വാർദ്ധക്യ സഹജമായ ക്ഷീണവസ്ഥകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ അങ്ങ് സന്ദർശിക്കണമേ. അവരുടെ ജീവിത ക്രമീകരണങ്ങളിൽ പ്രത്യാശ നൽകുമാറാകണമേ. അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നേറുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പ്രത്യേകിച്ച് വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകൾ അധ്വാനിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. നാഥ, സൈനിക സേവനത്തിലായിരിക്കുന്ന, അർദ്ധസൈനിക സേവനത്തിലായിരിക്കുന്ന, വിവിധങ്ങളായ ഫോഴ്സുകളുടെ ഭാഗമായി ഞങ്ങളുടെ രാജ്യത്തെ സേവിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കേറ്റുന്നു. അവിടുത്തെ കൃപ അധികമായി പകരണമേ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുവാനായി അവർ അധ്വാനിക്കുമ്പോൾ അധികം ദൈവകൃപ പകരുമാറാകണമേ. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ വളരെ അകലെയായി അവരുടെ കർത്തവ്യ മേഖലകളിൽ അവർ ആയിരിക്കുമ്പോൾ ദൈവകൃപ അനുഭവിക്കുവാനുള്ള അവസരം അവർക്ക് ദാനമായി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാന അന്തരീക്ഷത്തിൽ അവരുടെ ചുമതലകൾ നിർവഹിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അവരിലൂടെ ഞങ്ങളുടെ രാജ്യത്തിനും ഞങ്ങളുടെ ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ സംരക്ഷണങ്ങൾക്കായും സ്തോത്രം കേറ്റുന്നു. നാഥ, പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യത്തിലെ വിവിധങ്ങളായ ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ നിന്ന് വിവിധങ്ങളായ ശുശ്രൂഷകളുടെ മധ്യേ ആയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ, ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വാതന്ത്ര്യം അർഹമായ നിലയിൽ ലഭ്യമാകുവാൻ അവരുടെ ശുശ്രൂഷകളിലൂടെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലും ദേശത്തിലുമായിരിക്കുന്ന എല്ലാ അധ്യാപകർക്കായും എല്ലാ കലാകാരന്മാർക്കായും ഞങ്ങളങ്ങേക്ക് സ്തോത്രം കേറ്റുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സദ്വർത്തമാനം അവരിലൂടെ വരും തലമുറ മനസ്സിലാക്കുവാൻ, നാഥ, എല്ലാവരെയും ഉൾക്കൊണ്ട് ജീവിക്കുവാൻ വരും തലമുറ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവരുടെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. നാഥ, പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ കൊച്ചുമക്കൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ പോരാട്ടങ്ങളുടെ ഫലമായി ലഭ്യമായതാണ് സ്വാതന്ത്ര്യമെന്നുള്ള ബോധ്യത്തോടുകൂടി തങ്ങൾക്ക് ലഭ്യമായ അവസരങ്ങളെ ഏറ്റവും തക്കത്തിൽ വിനിയോഗിക്കുന്നവരായി നിലനിൽക്കുവാൻ, അടിമനുഖത്തിൽ നിന്ന് ബോധപൂർവം അകന്നു നിൽക്കുന്നവരായി വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യവനക്കാരെയും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ നന്മകളും കാലാകാലങ്ങളിൽ വിനിയോഗിക്കുവാനും അതിലൂടെ ദൈവകൃപ അനുഭവിക്കുവാനും സഹായിക്കണമേ. എന്ന നന്മയുടെ ഭാഗത്ത് നിലനിൽക്കുവാൻ വളരുവാൻ സഹായിക്കണമേ. നാഥ, വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉന്നതമായ അവസരങ്ങളിലേക്ക് ഉയരുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന എല്ലാ അവകാശങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ നാളുകളിൽ ലഭ്യമാകുമ്പോൾ അതൊക്കെയും അനുഗ്രഹപ്രദമായ രീതിയിൽ വിനിയോഗിക്കുവാനും കഠിനമായി അധ്വാനിക്കുവാനും ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണമേ. മികച്ച വിജയങ്ങളെ നൽകി നല്ല ഭാവി നൽകി അനുഗ്രഹിക്കണമേ. അനേകരുടെ ജീവിതങ്ങളിൽ സ്വാതന്ത്ര്യത്തിനായി നിലപാടെടുക്കുവാൻ, അനേകരെ നന്മയിലേക്ക് വഴി നടത്തുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദേശത്ത് ദൈവകൃപ അധികമായി വ്യാപരിക്കണമേ. എല്ലാ ജനവിഭാഗങ്ങളും സാഹോദര്യത്തോടുകൂടി നിലനിൽക്കുവാൻ, സ്വാതന്ത്ര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ദേശത്തിലെല്ലാ സ്ഥാപനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകിച്ച് COVID-19 പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലും
രോഗബാധ രോഗഭാരങ്ങളുടെ മധ്യയായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് നൽകുന്ന ആശ്വാസത്തിനായി വിടുതലിനായി സ്തോത്രം കയറ്റുന്നു. ഈ ദിനങ്ങളിൽ പ്രത്യാശയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ അധിക നന്മകൾ ഒരുക്കുമാറാകണമേ, പൂർണ്ണമായി വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനായും മഹാഇടവയ്ക്കായും ഞങ്ങളുടെ രാജ്യമെങ്ങും നടക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷകൾക്കായും സ്തോത്രം കയറ്റുന്നു. ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളുടെ മേലും അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നും അന്ധകാരത്തിൻ്റെ മധ്യയായിരിക്കുന്ന ജനവിഭാഗങ്ങളെ അങ്ങ് സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീക സ്നേഹം നൽകുന്ന വെളിച്ചത്തിൽ വളരുവാൻ തക്കവണ്ണം അവർക്കും ജീവിത സാഹചര്യങ്ങളെ ഒരുക്കണമേ. അവരുടെ ഇടയിൽ വിവിധങ്ങളായ തലങ്ങളിൽ ശുശ്രൂഷ നിർവഹിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. സന്നദ്ധ പ്രവർത്തകർക്കായി, ആതുര ശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്നവർക്കായി, അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മിഷണറിമാർക്കായി സ്തോത്രം. അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളും അങ്ങ് വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ എത്രയും വേഗം അവസരം നൽകി ആശീർവദിക്കുമാറാകണമേ. ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും അതിന് സാക്ഷികളാകുവാനും ഈ നാളുകളിൽ അങ്ങ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം കയറ്റുന്നു. നാഥ, ഞങ്ങൾ ലജ്ജിച്ചു പോകാതെ അങ്ങാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് എന്നുള്ള ബോധ്യത്തോടുകൂടി അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ഈ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി നിലനിൽക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുത്തെ കാരുണ്യം തുറന്നും അനുഭവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ ആരാധനയിലും അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. തുറന്നുള്ള നിമിഷങ്ങളിലും അങ്ങയുടെ കൃപ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമൊന്നും തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപഘടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ, ആമേൻ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. ആ സമയത്ത് സ്തോത്ര വഴിപാടുകൾ സ്വീകരിക്കുന്നതാണ്. Thank you.
അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വഴിപാടുകളുടെ അനുഗ്രഹത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. തൻ്റെ ഓമനപുത്രനെ നൽകിയതിലൂടെ ഞങ്ങൾക്ക് എല്ലാം നൽകിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹീതകരമായ സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ നിമിഷം വരെയും ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ദൈവിക കൃപ നൽകി. ആ കൃപകളുടെ മധ്യത്തിൽ ലഭ്യമായ എല്ലാ നന്മകൾക്കായും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അസാധ്യതകളുടെ മധ്യത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറമായ സാധ്യതകളെ അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് നൽകി. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകി. വീഴാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊണ്ടു. അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കൊത്തവണ്ണം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഈ അവസരത്തെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, വിവിധങ്ങളായ ആവശ്യങ്ങളോടും ആഗ്രഹങ്ങളോടും തിരുസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വഴിപാടുകളെയും അവിടുന്ന് സുഗന്ധവാസനയായിട്ട് സ്വീകരിക്കണമേ. ഞങ്ങളെ തന്നെ കാണിക്കയായി സമർപ്പിക്കുവാൻ ഈ അവസരം ഞങ്ങളെ അനുവദിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ ശാരീരികവും മാനസികവുമായിട്ട് ആത്മീയവുമായിട്ട് ബലഹീനതകൾ അനുഭവിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ക്ഷീണാവസ്ഥയിലും വേദനകളുടെ മധ്യത്തിലും നിരാശകളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലും നടത്തിപ്പുമുണ്ടായി. ആരോഗ്യത്തോടും സുഖത്തോടും കൂടി ആലയത്തിൽ കടന്നു വരുവാനും ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനും ലഭ്യമായതിൽ ഒരംശം സമർപ്പിക്കുവാനും ദൈവം അവിടെ നിരയാക്കിയല്ലോ, അതിനായി സ്തോത്രം. ജന്മനാൾ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു വർഷം കൂടെ അവിടെ നിന്ന് നീട്ടി നൽകി ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്താൽ എല്ലാവരെയും ദൈവം അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. ഈ പ്രവേശിച്ചിരിക്കുന്ന പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി സമ്മാനിക്കണമേ. കുടുംബജീവിതത്തിലൂടെ ഒരു പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നവർക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ലഭ്യമായ എല്ലാ നന്മകൾക്കായും സ്തോത്രം അർപ്പിക്കുന്നു. ഇനിയും ലഭ്യമാകേണ്ടുന്ന എല്ലാ നന്മകളാലും ദൈവം അവിടെ നിറയ്ക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വഴിപാടുകളെയും അവിടെ നിന്ന് സുഗന്ധവാസനയായിട്ട് സ്വീകരിക്കണമേ. മാസവരി കാണിക്കയായി കൊടുത്തിട്ടുള്ളവരുണ്ട്. മറ്റ് വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷാ രംഗത്ത് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാലിറ്റീവ് കെയർ, പൂർ ഫണ്ട്, മിഷണറി പ്രവർത്തനങ്ങൾ തുടങ്ങിയൊക്കെ വേണ്ടി നൽകിയിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഈ മാസവും നിൻ്റെ മക്കൾക്ക് നൽകുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, തിരുസന്നിധിയിൽ കൊടുത്തിട്ടുള്ളവരെയും കൊടുക്കപ്പെടേണ്ടവരെയും കാരണം ഓർമ്മിക്കണമേ. മനുഷ്യരുടെ സ്നേഹവും സമാധാനവും ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിൽ സ്ഥാപിതമാകുവാൻ ഈ വഴിപാടുകൾ മുഖാന്തരമാക്കി തീർക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദൈവമുള്ള പിതാവേ, ആമേൻ. നോട്ടീസായിട്ട് സഭയെ അറിയിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ, മൂന്ന് വിവാഹ പരസ്യങ്ങൾ വായിക്കുന്നു. മുളയറ ഡിസ്ട്രിക്റ്റിൽ ബഥേൽഗിരി സഭയിൽ സാബുവിൻ്റെ മകൻ സബിൻ എസും കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ ജയൻ ടിയുടെ മകൾ ജിൻസി ജേസിയും തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ ശോഭനദാസിൻ്റെ മകൻ ഷൈൻദാസ് എസ്എസും പ്ലാവൂർ ഡിസ്ട്രിക്റ്റിൽ CSI ചെമ്പനാകോട് സഭയിൽ അനിൽകുമാർ മകൻ നിഷ എന്നും തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. പ്ലാവൂർ ഡിസ്ട്രിക്റ്റിൽ CSI പാലക്കൽ സഭയിൽ മുരുകൻ മകൻ ജിബു എമ്മും കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ ജോസ് എസിൻ്റെ മകൾ ആനി ജോസും തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ മൂന്ന് വിവാഹങ്ങളും നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും സകാരണം തെളിയിക്കാമെങ്കിൽ ആ വിവരം ഇന്ന് മുതൽ 3 ദിവസങ്ങൾക്കകം സ്ഥലം പാസ്റ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാകുന്നു. ഇത്
രണ്ടാമത്തെ പരസ്യം. മറ്റ് നോട്ടീസുകളായിട്ട് ഈ ആഴ്ചയുള്ള എല്ലാ ആരാധനകളും ക്രമമായിട്ട് നടക്കുന്നതാണ്. എല്ലാ ആരാധനകളിലും എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുക്കുവാനായിട്ട് അറിയിക്കുന്നു. ഇന്ന് മൂന്നാമത്തെ ആരാധനയ്ക്ക് ശേഷം മിഷണറി കമ്മിറ്റിയും അതിനുശേഷം പാലിയേറ്റീവ് കെയർ കമ്മിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കമ്മിറ്റി അംഗങ്ങളും അതാത് കമ്മിറ്റികളിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ഓർപ്പെടുത്തുന്നു. ഈ വരുന്ന വ്യാഴാഴ്ച പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ട് 7 മണിക്ക്. വെള്ളിയാഴ്ച മിഷൻ ഫെല്ലോഷിപ്പിൻ്റെ കൂട്ടായ്മയുണ്ട് 6:30. ബുധനാഴ്ച 7 മണിക്ക് മെൻസ് ഫെല്ലോഷിപ്പിൻ്റെ കൂട്ടായ്മയും ഉണ്ട്. ഈ കൂട്ടായ്മകളിൽ എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് അറിയിക്കുന്നു. വരുന്ന ശനിയാഴ്ച സ്ത്രീയണ സഖ്യത്തിൻ്റെ ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് COF ഉണ്ടാവില്ല. ഇന്ന് രാവിലെയുള്ള ആരാധനയോടനുബന്ധിച്ച് ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ 74th ആഘോഷ പരിപാടികളിൽ നമുക്കും ഭാഗവാക്കുകളാകുവാനായിട്ട് കഴിഞ്ഞു. COFൻ്റെ ആഭിമുഖ്യത്തിൽ പള്ളിയുടെ മുൻഭാഗത്തായിട്ട് നമുക്ക് പതാക ഉയർത്തുവാനും മധുരം പങ്കിട്ടുകൊണ്ട് ഈ ആഘോഷ പരിപാടികളിൽ പങ്കുചേരുവാനും നമുക്ക് കഴിഞ്ഞു. അതിനുവേണ്ടി നേതൃത്വം നൽകിയ എല്ലാ COF ഭാരവാഹികളോടും കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇനി ആരാധനയ്ക്ക് ശേഷം എല്ലാവർക്കും മധുരം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്ലാഡ്സ്റ്റൺ ആൻഡ് ഫാമിലി നിഷാന്താണ്. ആ കുടുംബത്തെയും പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം COFൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പള്ളിയും പരിസരവും വൃത്തിയാക്കുന്നതിന് ഇടയായി. വളരെ മനോഹരമായ രീതിയിൽ ആ പുളിയുടെ മൂട് അല്ലെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ പള്ളിക്കകം ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് COFലെ അംഗങ്ങൾ ക്ലീനിങ് നടത്തി അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഇന്നലെ പാലിയേറ്റീവ് കെയറിൻ്റെ കിറ്റ് വിതരണം, ഈ മാസത്തെ കിറ്റ് വിതരണം നടത്തി. മനഞ്ഞാന്ന് അതിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാനായിട്ട് നമ്മുടെ ആലയത്തിലുള്ള ഒത്തിരി ആൾക്കാർ പങ്കെടുത്തു. സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വിറകുലേലം ഇന്ന് മൂന്നാമത്തെ ആരാധനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പരസ്യം പറഞ്ഞിരുന്നു, താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. സാധുസഹായ നിധിയിൽ നിന്നും നമ്മുടെ സഭയിലെ എസ് എൻ നഗറിലെ ആനി ജോസിൻ്റെ വിവാഹം 23rd നടക്കുന്നു. പൂർ ഫണ്ടിൽ നിന്നുമുള്ള സഹായം ഇന്ന് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സഭയായി നല്ലൊരു തുക നമുക്ക് കളക്ട് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. ഒത്തിരി ആൾക്കാർ താല്പര്യപൂർവ്വം അതിൽ പങ്കെടുത്തു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. സഭയായി ഇന്ന് മൂന്നാമത്തെ ആരാധനയ്ക്ക് ശേഷം 50,000 രൂപ എളിയ മകൾക്ക് നൽകുകയാണ്. COFൽ നിന്ന് 10,000 രൂപയും സ്ത്രീയണ സഖ്യത്തിൽ നിന്ന് 3,000 രൂപയുമാണ് അവൾക്ക് നൽകുന്നത്. മൂന്നാമത്തെ ആരാധനയ്ക്ക് ശേഷം വെസ്ട്രിയിൽ വെച്ച് അത് നൽകുന്നതാണ്. പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പൂർ ഫണ്ടിൽ നിന്നും ഇന്ന് നിത്യ ഡി ആൻസലം ഷാജി ഭവൻ എന്ന മകൾക്ക് ഒരു മൊബൈൽ ഫോൺ സഹായമായിട്ട് നൽകുന്നു. അതും ഇന്ന് മൂന്നാമത്തെ ആരാധനയ്ക്ക് ശേഷം നൽകുന്നതാണ്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ രണ്ടാമത്തെ ആരാധനയ്ക്ക് ശേഷം ഓൺലൈനായിട്ട് പതിവ് പോലെ നടക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കുക. സീനിയർ സിറ്റിസൺ ഫെല്ലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കായിക പരിശീലനം, വ്യായാമം എല്ലാ തിങ്കളാഴ്ചകളിലും ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും 5:30 നമ്മുടെ ചർച്ച് ഹാളിൽ വെച്ച് നടക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. നമ്മുടെ സഭയിലെ അംഗമായ ഫ്രാങ്ക്ലിൻ സാറിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ കായിക പരിശീലനം നടക്കുന്നത്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണി വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. നല്ലൊരു തുക 1 crore+ കഴിഞ്ഞ നാളുകളിൽ ആ ഇനത്തിൽ നമുക്ക് ചിലവാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇനിയും 2 crore+ ഉണ്ടെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ ഹാളിൻ്റെ പണികൾ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഹാളിൽ നിന്ന് നല്ലൊരു വരുമാനം നമ്മുടെ ആലയത്തിന് ലഭ്യമാകും എന്നുള്ളതിന് സംശയമില്ല. ഈ ആഴ്ചയിൽ അതിൻ്റെ കോൺക്രീറ്റ് നടക്കുകയാണ്. ഇതൊരു ഭാരിച്ച ചുമതലയാണ്, ഭാരിച്ച കാര്യമാണ്. നമുക്കിനി 3.5 lakh കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കോൺക്രീറ്റിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ.
ആർക്കെങ്കിലും സംഭാവനയായിട്ടോ കടമായിട്ടോ തരാൻ കഴിയുമെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നൽകിയാൽ ആ കോൺക്രീറ്റ് ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും. കടമായിട്ട് തരികയാണെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ച് ലഭ്യമാകുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ മുന്നോട്ട് വന്നാൽ വളരെ അനുഗ്രഹകരമായിരിക്കും. ഇന്ന് 3 മണിക്ക് ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ടാകും. എല്ലാ ഡിസ്ട്രിക്ട് കൗൺസിൽ അംഗങ്ങളും പങ്കെടുക്കുക. മഹായിടവകയുടെ ആഭിമുഖ്യത്തിൽ വിശക്കുന്നവർക്ക് അന്നം പദ്ധതി എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ നാളുകളിൽ ആരംഭിച്ചു. ഈ ഓണത്തിന് മുമ്പായിട്ട് നമ്മുടെ മഹായിടവകയിലുള്ള ഏറ്റവും സാധുക്കളായിട്ടുള്ള 12,000-ൽ അധികം വരുന്ന ജനങ്ങൾക്ക് 1,000 രൂപയോളം വിലയുള്ള കിറ്റ് നൽകുന്ന ഒരു ബൃഹത് പദ്ധതിയിലാണ് ഈ നാളുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി കാട്ടാക്കട ഡിസ്ട്രിക്റ്റിലുള്ള ഏറ്റവും സാധുക്കളായിട്ടുള്ള ഓരോ സഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10 പേർക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ 10:30 നമ്മുടെ ആലയത്തിൽ വെച്ച് കിറ്റ് വിതരണം നൽകുന്നു. മഹായിടവക ഭാരവാഹികൾ അതിന് നേതൃത്വം നൽകുന്നു. അതിന് അർഹരായിട്ടുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ 10:30 സഭയിൽ എത്തിച്ചേരുവാനായിട്ട് അറിയിക്കുന്നു. നമ്മുടെ സഭയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ നാളുകളിൽ പൂഞ്ഞാങ്കോട് ഒരു സഭ ആരംഭിക്കുവാനായിട്ട് ഇടയായി. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളത്. അവരിപ്പോൾ തറയിൽ നിന്നുകൊണ്ടാണ് ആരാധിക്കുന്നത്. ഒരു 20 കസേര അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ ഈ പ്രത്യേക ശുശ്രൂഷയ്ക്കായി അല്ലെങ്കിൽ ദൈവനാമഹത്വത്തിനായിട്ട് ഇത് സംഭാവനയായിട്ട് നൽകുവാനായിട്ട് പ്രത്യേകം ഓർപ്പെടുത്തുന്നു. ഈ ആഴ്ചയിൽ കിട്ടിയാൽ വരുന്ന 6 ആഴ്ച മുതൽ അത് ആ സഭയ്ക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഒരു മേശയും അടിയന്തരമായിട്ട് ആവശ്യമായിരിക്കുന്നു. താല്പര്യമുള്ളവർ സഹകരിക്കുവാൻ പ്രത്യേകം നിങ്ങളെ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 81-ാം ഗീതം, കർത്താവേ ഇന്നേരത്തിൽ നിൻദാസനെ കടാക്ഷിച്ച്, ഈ പാട്ടിൻ്റെ ആദ്യത്തെയും ഒടുവിലത്തെയും ചരണങ്ങൾ പാടാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ രാജ്യം
ഇന്ന് 75-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. കഴിഞ്ഞ 75 വർഷമായി നമ്മുടെ രാജ്യത്തിന് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായി, ഒരുപാട് മാറ്റങ്ങളുണ്ടായി, പരിവർത്തനങ്ങളുണ്ടായി. എന്നിരുന്നാലും ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുന്നുണ്ടോ? നാം ഉദ്ദേശിച്ച സ്വാതന്ത്ര്യത്തോടുകൂടെ നമുക്ക് ആരാധനകളിൽ പങ്കെടുക്കുവാനും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. രാജ്യത്തിന് ഒരുപാട് ശിഥില ശക്തികൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. ഭീകരപ്രവർത്തനങ്ങൾ, മതപരമായിട്ടുള്ള വിവേചനങ്ങൾ, ഭാഷാപരമായിട്ടുള്ള വിവേചനങ്ങൾ, ഇങ്ങനെ തുടങ്ങി രാജ്യത്തിന് ഖണ്ഡത സൃഷ്ടിക്കത്തക്ക തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. 75-ാമത് സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുവാൻ, മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ, സമത്വം കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളും ഞാനും കടപ്പെട്ടവരാണ്. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ ബോധ്യപ്പെട്ട് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ സ്വാതന്ത്ര്യവും അവകാശവും നിലനിർത്തുവാൻ, ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ഏറ്റവും വലിയ കൽപ്പനയായ പരസ്പരം സ്നേഹം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന, ഐക്യപ്പെടുന്ന ആ ഒരു ദിവ്യമായ ദർശനത്തിലൂടെ നമ്മുടെ ഭാരതം എത്തിച്ചേരുവാൻ, യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ ആ ഒരു സമത്വസുന്ദരമായ രാജ്യത്തിന് അവകാശികളായിത്തീരുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സ്വാതന്ത്ര്യ ദിന ആശംസകൾ ഞാൻ നേരുകയും ചെയ്യുന്നു. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് സഭയായി ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന വിഷയം സ്നാനം, ക്രിസ്തുവിനോട് കൂടെ ഉള്ള മരണവും ഉയർപ്പും എന്ന വിഷയമാണ്. ക്രിസ്തുവിനോട് കൂടെയുള്ള മരണവും ഉയർപ്പും. സ്നാനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രതാപൻ 2 മാസത്തെ അവധിക്ക് വേണ്ടി സൗദിയിൽ നിന്നും നാട്ടിലെത്തി. തൊട്ടടുത്തുള്ള എൽസിയെ തന്നെ കല്യാണം കഴിക്കും എന്ന് തീരുമാനിച്ചു. ഹൈന്ദവ വിശ്വാസിയായ പ്രതാപന് എൽസിയുടെ വീട്ടുകാർ, പ്രതാപനോട് എൽസിയുടെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ മകളെ പള്ളിയിൽ വച്ച് മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ. പള്ളിയിൽ വച്ച് കല്യാണം നടത്തിയില്ല എങ്കിൽ പ്രതാപനോടുകൂടെ എൽസിയെ അയക്കില്ല എന്നും എൽസിയുടെ വീട്ടുകാർ ശാഠ്യം പിടിച്ചു. വെറും 2 മാസത്തെ അവധിക്കാണ് പ്രതാപൻ വന്നത്. എന്നാൽ പ്രതാപനും പള്ളിയിൽ വച്ച് തന്നെ കല്യാണം നടത്തണം, എൽസിയെ സ്വന്തമാക്കണം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് പ്രതാപൻ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ പോയി അച്ഛനുമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. അച്ഛൻ പറഞ്ഞു, 6 ദിവസം 6 മാസം പള്ളിയിൽ തുടർച്ചയായിട്ട് വന്ന് ആരാധനകളിലൊക്കെ പങ്കെടുത്തെങ്കിൽ മാത്രമേ സ്നാനപ്പെട്ട് പള്ളിയിൽ അംഗത്വം തരികയുള്ളൂ എന്ന് പറഞ്ഞു. പ്രതാപൻ വളരെ വിഷമമായി, വെറും 2 മാസമേ ഉള്ളൂ. അതുകൊണ്ട് തൊട്ടടുത്ത മറ്റൊരു പള്ളിയിൽ പോയി അവിടെ അച്ഛനുമായിട്ട് സംസാരിച്ചു, കമ്മറ്റി അംഗങ്ങളുമായിട്ട് സംസാരിച്ചു. പ്രതാപൻ നല്ലൊരു തുക
ബിൽഡിംഗ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത് സ്നാനം സ്വീകരിച്ച് നിശ്ചിത സമയത്ത് തന്നെ പള്ളിയിൽ വച്ച് എൽ സിയെ കല്യാണം കഴിക്കുകയും ചെയ്തു. പലപ്പോഴും സ്നാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ തരം താണു പോകുകയും അർത്ഥമില്ലാത്ത രീതിയിൽ അത് മാറ്റപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എന്താണ് ക്രിസ്തീയ സ്നാനം? അതിൻ്റെ അർത്ഥമെന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് സ്നാനം? ഗ്രീക്ക് ഭാഷയിൽ ബാപ്റ്റൈസോ എന്ന പദത്തിൽ നിന്നുമാണ് ഇംഗ്ലീഷിലെ ബാപ്റ്റിസം അഥവാ സ്നാപനം എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കഴുകുക, മുക്കുക, തളിക്കുക, കുളിക്കുക എന്നെല്ലാം അതിന് അർത്ഥമുണ്ട്. എന്നാൽ ക്രിസ്തീയ സ്നാനത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ സ്നാപനമെന്ന് പറയുന്നത് യേശുക്രിസ്തു ആരംഭിച്ച ഒരു കൂദാശ അല്ല. യേശുക്രിസ്തു ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്നാനം ഇവിടെ നിലവിലുണ്ടായിരുന്നു. യഹൂദ ആചാരപ്രകാരം വിജാതീയനായ ഒരുവനെ യഹൂദ മതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവന് പ്രത്യേകമായ ഒരു കഴുകൽ ചടങ്ങുണ്ട്. അതിനെയാണ് സ്നാപനം എന്ന് അവർ പറഞ്ഞു വന്നിരുന്നത്. അങ്ങനെ കഴുകൽ ചടങ്ങിലൂടെ മാത്രമേ ഒരു യഹൂദനായിട്ട് വിജാതീയനായ ഒരുത്തനെ സ്വീകരിക്കുകയുള്ളൂ. ഇത് പഴയ നിയമ കാലഘട്ടത്തുടനീളം നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു യോഹന്നാൻ സ്നാപകൻ സ്നാനം നടത്തിയത്. യോഹന്നാൻ സ്നാപകൻ നടത്തിയ സ്നാനത്തിൻ്റെ പ്രത്യേകത അത് മനസ്സാന്തര സ്നാനമായിരുന്നു. പുതുതായി വിശ്വാസം സ്വീകരിക്കുന്നവരെ യഹൂദാ മതത്തിൽ സ്നാപനത്തിലൂടെ ചേർക്കുന്നത് പോലെ ഒരു സ്നാപനത്തിലൂടെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി യോഹന്നാൻ സ്നാപകൻ സ്നാനം നടത്തി. തുടർന്ന് നാം കാണുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്നാനമായിരുന്നു യേശുക്രിസ്തുവിന് നൽകിയത്. യോഹന്നാനാൽ യേശു കർത്താവ് സ്നാനമേൽക്കുകയാണ്. അതിനെ തുടർച്ചയായിട്ടാണ് ക്രിസ്തീയ സ്നാനം നിലവിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്നാപനം എന്ന് വേദപുസ്തകത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:28 അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ശിഷ്യനാകുന്നതിൻ്റെ അടയാളമാണ് സ്നാനം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നതിൻ്റെ അടയാളമാണ് സ്നാനം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പം സ്നാനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാനുള്ള ഒരവസരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. രണ്ടാമത് വേദപുസ്തകം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:38 വാക്യങ്ങൾ: പാപങ്ങൾ മോചിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് സ്നാനം. പാപങ്ങൾ മോചിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് സ്നാനം. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. മൂന്നാമതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 16:16 വാക്യത്തിൽ പറയുന്നു: രക്ഷ അനുഭവമാകുന്നതിൻ്റെ അടയാളമാണ് സ്നാനം. രക്ഷ അനുഭവമാകുന്നതിൻ്റെ അടയാളമാണ് സ്നാനം. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നാലാമതായിട്ട് സ്നാനത്തെക്കുറിച്ച് പറയുന്നത് റോമർ കെഴുതി ലേഖനം 6:3-5 വരെയുള്ള വാക്യങ്ങളാണ്: നാം ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിലെ പങ്കാളികളായി തീരുന്നതിൻ്റെ അടയാളമാണ് സ്നാപനം. ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാന
ങ്ങളിലെ പങ്കാളികളായി തീരുന്നതിൻ്റെ അടയാളമാണ് സ്നാപനം എന്നവിടെ പറയുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. അഞ്ചാമതായിട്ട് വേദപുസ്തകം പറയുന്നത് 1 പത്രോസ് 3:21 ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള പ്രാർത്ഥനയാണ് സ്നാപനം. ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള പ്രാർത്ഥനയാണ് സ്നാപനം. ഒരു നല്ല മനസ്സ്, ദൈവഹിതപ്രകാരമുള്ള ഒരു മനസ്സ്, യേശുക്രിസ്തുവിൻ്റെ ഭാവം ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ്, ആ ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരുവാനുള്ള അടയാളമാണ് സ്നാപനം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആറാമതായിട്ട് ഗലാത്യർക്കെഴുതിയ ലേഖനം 3:27 പറയുന്നു, ക്രിസ്തുവിനോട് ചേരുന്നതിൻ്റെ അടയാളമാണ് സ്നാപനം. ക്രിസ്തുവിനോട് ചേരുന്നതിൻ്റെ അടയാളമാണ് സ്നാപനം. അപ്പോൾ ഈ വായിച്ചു കേട്ട വേദഭാഗങ്ങളിലൂടെയുള്ള ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത്, നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ പങ്കാളിത്തം വഹിച്ച് നല്ല മനസ്സിൻ്റെ ഉടമകളായി തീർന്ന് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യന്മാരായി മാറ്റപ്പെടുന്ന ഒരനുഭവമാണ് സ്നാനത്തിലൂടെ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നുള്ള ഒരു ജീവിതത്തിൻ്റെ ആരംഭമാണ് സ്നാപനം. യേശുവിനോടുകൂടെ പറ്റിച്ചേർന്നുള്ള ഒരു ജീവിതത്തിൻ്റെ ആരംഭമാണ് സ്നാപനം. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, പുരുഷനും സ്ത്രീയും വിവാഹം എന്ന അടയാളത്തിലൂടെ ഒരുമിച്ച് ജീവിക്കുവാൻ ആരംഭിക്കുന്നത് പോലെ സ്നാപനം എന്ന അടയാളത്തിലൂടെ യേശുവും നാമും പറ്റിച്ചേർന്ന് ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു അടയാളമാണ് ഈ സ്നാപനം. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായിട്ട് ഈ സ്നാപനം മാറുകയാണ്. ഈ സ്നാപനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻഭാഗത്തൂടെ കടന്നു പോകും. ഇന്ന് സ്നാപനത്തിൻ്റെ പേരിലാണ് പലപ്പോഴും സഭകളെല്ലാം ചിന്ന ഭിന്നമായി വ്യത്യസ്ത സഭകൾ രൂപം കൊള്ളുന്നത്. ചില സഭകൾ തളിച്ചുള്ള സ്നാനം, ചില സഭകൾ തലയിൽ കൈവച്ച് ഉള്ള സ്നാനം, വെള്ളം ഒഴിച്ച് തലയിൽ കൈവച്ചുള്ള സ്നാനം, ചില സഭകൾ കൊടിക്കീഴിലുള്ള സ്നാനം, ചില സഭകൾ മുങ്ങി സ്നാനം, ഇങ്ങനെ ഒരുപാട് സ്നാനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ചില സഭകൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താറില്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സ്നാനപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് സ്നാനത്തെക്കുറിച്ച് വിഭാഗീയ ചിന്തകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഒന്നാമതായിട്ട് ആരെയാണ് നമ്മൾ സ്നാനപ്പെടുത്തേണ്ടുന്നത്? ആരെയാണ് നമ്മൾ സ്നാനപ്പെടുത്തേണ്ടുന്നത്? കൊച്ചുകുട്ടികളെയാണോ, മുതിർന്നവരെയാണോ, വിശ്വസിക്കുന്നവരെയാണോ, ആരെയാണ് നമ്മൾ സ്നാനപ്പെടുത്തേണ്ടുന്നത്? വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും സ്നാനപ്പെടുത്തണമെന്നാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സകലരെയും സ്നാനപ്പെടുത്തി എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എല്ലാവരെയും സ്നാനപ്പെടുത്തണമെന്നാണ്, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഒരു ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച എല്ലാവരുമുള്ള ഒരു കൂട്ടായ്മയാണ്. അവിടെ ശിശുവെന്നോ മുതിർന്നവരെന്നോ അങ്ങനെയുള്ള ഒരു വിഭാഗീയതയില്ലാത്ത ഒരവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ 2 കൂദാശകളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ്? 1, വിശുദ്ധ തിരുവത്താഴം. മറ്റൊന്ന് സ്നാനം. തിരുവത്താഴത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ കൂടി വരുന്നിടത്തൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി
ഇത് ചെയ്യുവിൻ എന്നാണ്. സ്നാനവും ഇത് നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കൽപ്പനയാണ് ഈ രണ്ട് അനുഷ്ഠാനങ്ങളും നടത്തുന്നതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ സകലരെയും ശിഷ്യരാക്കുന്ന ആ പ്രക്രിയയിൽ സഭയാണ് നേതൃത്വം നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും യേശുക്രിസ്തു അനുഷ്ഠിച്ചതുമായ ഈ കൂദാശകളെ സഭ ഇന്ന് ഭയഭക്തിയോടുകൂടെ കാണുകയും കർത്താവ് പഠിപ്പിച്ചതുപോലെ ഇത് അനുഷ്ഠിക്കുകയും സഭ ചെയ്യുകയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും സ്നാനം നടത്തേണ്ടെന്ന ഉത്തരവാദിത്വം സഭയുടെ ചുമതലയാകുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർ കെഴുതി ലേഖനം 6:3 ഇപ്രകാരം പറയുന്നു: അല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ഈ മരണവും ഈ കഷ്ടപ്പാടും ഈ ഉയർത്തെഴുന്നേൽപ്പും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമാണോ? മുതിർന്നവർക്ക് വേണ്ടി മാത്രമാണോ? ഇന്ന് നഴ്സറി ക്ലാസ്സിൽ പിള്ളേർ പഠിക്കുകയാണ്. ഇന്ന് ജനിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും ശിശുക്കളെ പഠിപ്പിക്കുന്നത് യേശു. ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ കുട്ടി അത് പറയുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ യേശുക്രിസ്തു മരിച്ചതും ഈ ശിശുക്കൾക്ക് വേണ്ടിയും കൂടെയാണ്. ആരെയും അവിടെ നിന്ന് മാറ്റി നിർത്തുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആര് എപ്പോൾ ഏത് പ്രായത്തിൽ സ്നാനപ്പെട്ടിരുന്നാലും തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേരുവാൻ അഥവാ ഐക്യപ്പെടുത്തുന്നതിനുള്ള ഒരു സമർപ്പണം നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. കൊച്ചുകുട്ടികളാകുമ്പോൾ അവർക്കെങ്ങനെയാണ് വിശ്വസിക്കാതെ ഈ ഒരു വലിയ കൃപ ലഭ്യമാകുന്നത് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. പുരോഹിതൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ ദൈവീകമായ ഒരു ഇൻറ്ററാക്ഷനാണ് അവിടെ നടക്കുന്നത്. ദൈവീകമായ ഒരു ഇടപെടലാണ് അവിടെ നടക്കുന്നത്. അത് മനുഷ്യൻ്റെ ഇടപെടൽ അല്ല, ദൈവീകമായ ഇടപെടൽ ആകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ആ ഒരു വളർച്ചയാണ് ഇന്ന് ശിശുക്കൾക്കും ആവശ്യമായിരിക്കുന്നത്. അവിടെ ദൈവികമായ ഇടപെടൽ എന്ന് പറയുമ്പോൾ സ്നാനത്തിന് സംഭവിക്കുന്നത് അതാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ പിതാവാകുന്ന ദൈവം സംസാരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വരുന്നു. പുത്രനായ ദൈവം സ്നാനപ്പെടുന്നു. ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലാണ് അവിടെ നടക്കുന്നത്. അത് കുഞ്ഞായിരുന്നാലും പ്രായമായിരുന്നവരായിരുന്നാലും ശരി തന്നെ, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ് അവിടെ നടക്കുന്നത്. പലപ്പോഴും ഈ ഇടപെടൽ നമ്മൾ മറന്നു പോകുന്നു. മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. കുഞ്ഞ് അറിയാതെ കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. ശിശുസ്നാനം നടത്തിയത് കൊണ്ട് ദൈവരാജ്യത്തിൽ പോകുമോ? തെറ്റായ പഠിപ്പിക്കലുകൾ. ഈ അടുത്ത കാലത്ത് ഒരു യുവാവ് എന്നോട് പറഞ്ഞു, ഞാനൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കുകയാണ്. ആ കൂട്ടായ്മയിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവർ എന്നോട് നിരന്തരം ഇടപെടുകയാണ്, നീ ശിശുസ്നാനം പോരാ, മുങ്ങി സ്നാനമെടുക്കണം, മുതിർന്ന സ്നാനമെടുക്കണം, അത് വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യണമെന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മുങ്ങി സ്നാനം എടുത്തെങ്കിൽ മാത്രമേ നീ ദൈവരാജ്യത്തിൽ പോവുകയുള്ളൂ എന്ന്. രക്ഷിക്കപ്പെടുവാൻ നമ്മൾ പലപ്പോഴും വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തു വച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരാഗ്രഹ പ്രമാണിയോട് പത്രോസ് പറയുകയാണ്, വിശ്വസിച്ച് നീയും നിന്റെ കുടുംബവും വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന്.
അപ്പോൾ വിശ്വാസത്തിലൂടെയും ഈ രക്ഷ ലഭ്യമാകും. സഖായിക്ക് രക്ഷ ലഭ്യമായി. അവൻ്റെ വിശ്വാസത്തിലൂടെ കർത്താവ് അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ആ ക്രൂശിൽ കിടന്ന കള്ളൻ, അവൻ കൊടിയ കൊലപാതകനാണ്. പക്ഷെ ആ വേദനയുടെ പാരമ്യത്തിൽ അവൻ വിശ്വാസത്തിലോട്ട് വരികയാണ്. യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഈ ഓർത്തു കൊള്ളണമെന്ന്. കർത്താവിനോട് എന്താണ് പറഞ്ഞത്? ഇന്നു നീ എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും എന്നാണ്. അപ്പോൾ സ്നാനമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ദൈവരാജ്യത്തിൽ പോകുന്നതിനുള്ള ഒരു മുഖാന്തരമല്ല. എന്നാൽ അതിനേക്കാളപ്പുറമായി നാം യേശുവിനോട് കൂടെ പറ്റിച്ചേരുകയാണ്. നമ്മുടെ ജീവിതമാകമാനം നിയന്ത്രിക്കുന്നത് ഈ കർത്താവായിട്ട് മാറുകയാണ്. അപ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരുന്നത്. എല്ലാവരും യേശുവിനോട് ചേരുവാനായിട്ട് യേശു ആഹ്വാനം ചെയ്യുമ്പോൾ ശിശുക്കളെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു. അവരോട് പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവിൻ. ശിഷ്യന്മാർ തടഞ്ഞു, നിങ്ങൾ അവരെ തടുക്കരുത്, ദൈവരാജ്യം അവർക്കുള്ളവരാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വിലക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ഈ സ്നാനം മൂന്ന് തരത്തിലുണ്ടായിരുന്നു: പരിച്ഛേദന, യാഗം, സ്നാനം. ഇവ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇതിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് യഹൂദന്മാർ അനുവദിച്ചിരുന്നുള്ളൂ. രണ്ട് ദിനവൃത്താന്തം 20:13-14, യോവേൽ 2:15-16, ആവർത്തനം 29:10-16 വാക്യങ്ങളിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, യഹൂദ സഭയിൽ കുഞ്ഞുങ്ങളെയും ചേർത്തിരുന്നു എന്ന്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ കുടുംബമായിട്ട് സ്നാനപ്പെട്ടവരെ കുറിച്ച് അവിടെ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10 പറയുന്നു, കൊർന്നല്യോസും കുടുംബവും കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 16 പറയുന്നു, കാരാഗ്രഹപ്രമാണിയും കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 18 പറയുന്നു, പള്ളിപ്രമാണിയായ ക്രിസ്പോസും കുടുംബവും കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. 1 കൊരിന്ത്യർ 1:16 പറയുന്നു, സ്തേപാനോസും കുടുംബവും സ്നാനപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 16:15 പറയുന്നു, ലുദിയായും കുടുംബവും സ്നാനപ്പെട്ടു. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമല്ല, മറിച്ച് മക്കളും കൊച്ചുമക്കളും ഉള്ള ഒരു ബഹൃത്തായ കുടുംബമാണ്. അവരെല്ലാവരും സ്നാനപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കാം, ഈ കുടുംബം എന്ന് പറയുന്നതിൽ ഭാര്യയും ഭർത്താവും മാത്രമല്ലേ കാണുന്നു? ലൂക്കോസിൻ്റെ സുവിശേഷം 1:5-7 വാക്യങ്ങളിൽ അവിടെ ഒരു കുടുംബത്തെ കാണാം. സെക്കരിയ പുരോഹിതനും ഭാര്യ എലിസബത്തും, അവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് പറയുന്നു, അവർ ഇരുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ മക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ശിശുക്കളെ സ്നാനപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ സ്നാനപ്പെടുത്തണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും വേദപുസ്തകം ശക്തമായിട്ട് പറയുമായിരുന്നു, കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുവാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് നമ്മോട് പറയുമായിരുന്നു. പഴയ നിയമകാലം മുതൽ ഈ ഒരു ശുശ്രൂഷ നടന്നു വരുമ്പോൾ അതിൽ ഒരു മാറ്റമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവെങ്കിലും അത് നമ്മെ പഠിപ്പിക്കുമായിരുന്നു. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, മുങ്ങിയാണോ സ്നാനപ്പെടേണ്ടുന്നത് അതോ തളിച്ചാണോ സ്നാനപ്പെടേണ്ടുന്നത് എന്നൊരു മറ്റൊരു ചോദ്യമുണ്ട്. ഇന്ന് ഒരുപാട് സഭാ വിഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് യേശു മുങ്ങിയാണ് സ്നാനപ്പെട്ടത്, അതിനാൽ വിശ്വാസികളും മുങ്ങൽ സ്നാനം ഏൽക്കണം എന്ന് ചില സഭകൾ ശക്തമായിട്ട് അനുശാസിക്കുന്നു. എന്നാൽ കർത്താവ് മുങ്ങി സ്നാനപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുവാവ് എന്നോട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ ശിശു സ്നാനം എടുത്തു, ഇനി മുതിർന്ന സ്നാനം എടുക്കണമോ? അതിനോടൊപ്പം എന്നോട് ചോദിക്കുകയാണ്, മുങ്ങി സ്നാനമല്ലേ ശരി? യേശു യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യേശു മുങ്ങി സ്നാനമായിരിക്കും എടുത്തത് എന്ന് അവൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അവനോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ മുങ്ങി എന്നുള്ള ഒരു വാക്ക് ഒരു സ്ഥലത്തും പറയുന്നില്ല. വേദപുസ്തകം ഒരു കാര്യം അനുശാസിക്കുന്നു, യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലാണ് പ്രസംഗിച്ച് സ്നാനം നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ മരുഭൂമിയിലൂടെ
യാത്ര ചെയ്തിട്ടുള്ളവനാണ്. അവിടെ നീരുറവകൾ കാണും. അത് അങ്ങ് ഇവിടെ നിന്നെങ്കിലുള്ള ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളം ഈ മരുഭൂമിയിൽ കൂടെ ഒഴുകി ഏതെങ്കിലും കുഴിയിൽ ഇങ്ങനെ കെട്ടി നിന്ന് അവിടെ ഒരല്പം നീരുറവ ചില സമയത്തേക്ക് അല്ലെങ്കിൽ ചില മാസങ്ങളിലേക്ക് കാണും. അത് കഴിയുമ്പോൾ പെട്ടെന്ന് അത് വറ്റിപ്പോകും. ആ നീരുറവ എന്ന് പറയുന്നത് കുറച്ച് വെള്ളമാണ്. അപ്പം മരുഭൂമിയിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഈ യോഹന്നാൻ സ്നാപകന് അവിടെ സ്നാനം നടത്തിയത് മുങ്ങുവാനുള്ള വെള്ളം അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേദപുസ്തകം പറയുന്നു ആൾക്കാരെല്ലാം ഒരുപാട് കൂടി യോഹന്നാൻ സ്നാപകനെ അനുഗമിച്ചു. അതുകൊണ്ടാണ് ഈ മരുഭൂമിയിൽ നിന്ന് മാറി യോർദാൻ നദിയിലേക്ക് വന്നത്. ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഈ സ്നാപനം ചെയ്യേണ്ടുന്നത് ഒരു ഉത്തരവാദിത്വമായിട്ട് യോഹന്നാൻ സ്നാപകം മാറ്റി. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നുകൂടി. വന്നുകൂടിയപ്പോൾ ഈ യോർദാൻ നദിയിലും അവിടെ സ്നാനം കഴിപ്പിച്ചു. ഈ മരുഭൂമിയിൽ നടത്തിയ സ്നാനം തന്നെയാണ് യോർദാൻ നദിയിലും നടത്തിയത്. യേശുവിനെക്കുറിച്ചും പറയുന്നു, യേശുവും യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനം ഏറ്റു എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ സ്നാനത്തെക്കുറിച്ച് വരച്ച ഒരുപാട് ചിത്രങ്ങൾ ഇന്നും ഇസ്രായേലിലുള്ള ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുന്നത്, യേശുക്രിസ്തു നദിയിൽ ഇറങ്ങി നിൽക്കുന്നു, മുട്ടോളമുള്ള വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു, യോഹന്നാൻ സ്നാപകൻ കൈകൊണ്ട് വെള്ളം കോരി യേശുക്രിസ്തുവിൻ്റെ ശിരസിലേക്ക് കൈക്കുമ്പിളിലൂടെ ശിരസിലേക്ക് ഒഴിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ ചെല്ലുമ്പോൾ കാണാം. ഒന്നാം നൂറ്റാണ്ടിൽ ഇത് വരച്ച ഒരു ചിത്രത്തിൽ കാണുന്നത്. ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സ്നാപനത്തിൻ്റെ തൊട്ടി ഇന്നും അവിടെയുണ്ട്. ഒന്നാം നൂറ്റാണ്ടിൽ സഭ സ്നാനപ്പെടുത്തിയ സ്നാപനത്തിൻ്റെ തൊട്ടി ഇന്നും ഇസ്രായേലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഒരാൾക്ക് ഇറങ്ങി നിൽക്കുവാനായിട്ട് കഴിയില്ല. കുറച്ച് വെള്ളം ഒഴുക്കി വെച്ച് സ്നാനപ്പെടുത്തുന്ന ഒരു രീതിയാണ് നിലനിന്നിരുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കർത്താവും ശിഷ്യന്മാരും നൽകിയിരുന്ന സ്നാപനം എന്ന് പറയുന്നത് തളിക്കൽ സ്നാനമായിട്ടാണ് അതിൻ്റെ പഠിതാക്കൾ ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിൽ എത്തിയിരിക്കുന്നത്. മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം നടത്തിയപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് തുടർന്നും നടന്നു വന്നത് എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെ സ്നാനപ്പെടുന്നു എന്നുള്ളതല്ല പ്രധാനം. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഈ സ്നാനത്തിൽ സംഭവിക്കുന്നത്, സ്നാനം സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ഇതെല്ലാം ബാഹ്യമായ ഒരു അടയാളമാണ്. ഒന്ന് പത്രോസ് 3:21 ഇപ്രകാരം പറയുന്നു, സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ. നമ്മൾ എത്ര വെള്ളം കോരി ഒഴിച്ചിരുന്നാലും എത്ര മുങ്ങിയിരുന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഇവിടെ അപ്പോൾ പത്രോസ് പറയുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷി ഉണ്ടാകണം, ഈ ക്രിസ്തയേശുവിലുള്ള ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, യേശുവിനോട് ചേരുവാനുള്ള ഒരു വാഞ്ച നമുക്കുണ്ടാകണം, യേശുവും നാമും തമ്മിലുള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകണം, യേശുവിനോടൊപ്പം ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ ജലത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ല സ്നാനത്തിൽ പ്രവർത്തിക്കുന്നത്, മറിച്ച് ദൈവവുമായിട്ട് നാമും തമ്മിലുള്ള ആ ഒരു ഇടപെടൽ ആണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. വിശ്വാസികൾക്ക് ജലസ്പർശനം പോലും ഏൽക്കാതെ സ്നാനപ്പെട്ട അനുഭവങ്ങളാണ് പഴയ നിയമത്തിലും ഇന്ന് നാം വായിച്ചു കേട്ട പഴയ നിയമത്തിലും നാം വായിക്കുന്നത്. നോഹ ദൈവം പ്രത്യേകമായിട്ട് വിളിച്ചു വേർതിരിച്ചു, ഒരു പെട്ടകമുണ്ടാക്കി, അതിൽ യാത്ര ചെയ്തു, ജലപ്രളയം വന്നു, ആ ജലം ഭൂമിയെ മൂടി. പിന്നെ അടുത്തുണ്ടാകുന്നത് ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവമാണ്. അതിനെക്കുറിച്ച് പത്രോസ് 1 Corinthians 10:2, 1 Petros 3:20-21 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് നോഹയും കുടുംബവും ഈ ജലപ്രളയത്തിലൂടെ രക്ഷപ്പെട്ടത് സ്നാനത്തിന് ഒരു മുൻകുറി എന്നാണ്. അല്പം പോലും ജലസ്പർശനം അവരുടെ മേലേറ്റില്ല, പക്ഷെ അവർ സ്നാനപ്പെട്ടു, അവർ രക്ഷിക്കപ്പെട്ടു, അവർ ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത് അതും സ്നാനത്തിൻ്റെ ഒരു മുൻകുറിയായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ
അല്പം പോലും ജലം ഇസ്രായേൽ മക്കളുടെ ദേഹത്ത് വീണില്ല. അവർ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി, പക്ഷേ അവർ രക്ഷപ്പെട്ടു എന്നാണ്. ദൈവമായിട്ടുള്ള ഒരുമിച്ച് അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിൻ്റെ ആ ഒരു ഇടയിൽ നിന്നുകൊണ്ട് അവർ ദൈവീക മഹത്വം കണ്ടു, ദൈവത്തോട് കൂടെ അവർ ആയിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. വിവാഹം താലുകെട്ടിയോ മോതിരം മാറ്റം ചെയ്തോ അല്ല നടക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള, ആ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരുമിച്ച് ജീവിക്കുന്നതാണ് പ്രധാനം. പലപ്പോഴും താലി എത്ര പവൻ, മോതിരം എത്രയാണ്, ഇതിനെക്കുറിച്ച് ചിന്തിച്ചാണ് പലപ്പോഴും താലി കെട്ടുന്നത്. അതല്ല വിവാഹത്തിൽ നടക്കുന്നത്. അവർ രണ്ടുപേരുടെയും മാനസികമായ ഐക്യം, ഒത്തൊരുമിച്ചുള്ള ജീവിതം, മാതൃകാപരമായ ജീവിതം, സാക്ഷ്യമുള്ള ജീവിതം, അതാണ് വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ടുന്നത്. സ്നാനം ഏൽക്കുന്ന രീതിയല്ല വിശ്വാസിയുടെ തുടർന്നുള്ള ജീവിതം. കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഭാഗവാക്കുകളായി ജീവിക്കുമ്പോഴാണ് യേശുവിനോട് കൂടെ നാം ആയിത്തീരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്നാനപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കരങ്ങളിലേന്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു, പുരോഹിതൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പ്രതിഷ്ഠിച്ചപ്പോൾ, നിങ്ങളെ സ്നാനപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഇടപെടലാണ് നിങ്ങളെ ദൈവഭക്തിയിൽ വളരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രചോദനം നൽകിയത്. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്ന് വളരുവാനായിട്ട് നിങ്ങൾക്ക് അനുവാദമുണ്ടായത് അന്നുണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. മാതാപിതാക്കൾ ആ പ്രതിജ്ഞകളെ സ്വയം ഏറ്റെടുത്തു, അപ്രകാരം നിങ്ങളെ വളർത്തി. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇന്ന് ഈ ആരാധനകളിലും ശുശ്രൂഷകളിലും വളരെ ശക്തമായിട്ട് ഇടപെടുന്നത് അന്നുണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ ശിശുവിനെപ്പോലെ ആയിത്തീർന്ന് ദൈവരാജ്യത്തിന് ഓഹരിക്കാരാകൻ ആകുമ്പോഴാണ് ആ വ്യക്തിയുടെ സ്നാപനമെന്ന് പറയുന്നത് ജീവിതത്തിൽ അർത്ഥവത്തായിത്തീരുന്നത്. പ്രതാപൻ വെറും 2 മാസം കൊണ്ട് അക്രൈസ്തവനായ അവൻ ഒരു വിവാഹത്തിന് വേണ്ടി സ്നാപനമെന്ന അടയാളം അവൻ സ്വീകരിച്ചു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ ഉൾക്കൊള്ളുവാനോ യേശുവിനോട് കൂടെ നടക്കുവാനോ അവൻ അവസരം കിട്ടിയില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ അവൻ ഫ്ലൈറ്റ് കയറി വീണ്ടും അബുദാബിയിലേക്ക് പോയി. പലപ്പോഴും സ്നാനം അധപ്പതിച്ച് ദൈവീക വിശ്വാസത്തിൽ നിന്നും അകന്ന് ദൈവം ആരാണ്, നമ്മുടെ പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം ഉണ്ടോ? നാം ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ നമ്മുടെ മക്കളെ വളരുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ വളരുമ്പോൾ, തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നവരായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയും. അതിലേക്കുള്ള വലിയ കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ആഴമേറിയ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും സ്നാപനം ഒരു നേർച്ചയായി, ഒരു ചടങ്ങായി, ഒരാചാരമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഞങ്ങളുടെ സ്നാനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാനും യേശുവിലൂടെ ലഭ്യമായ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ പങ്കാളിത്തം വഹിക്കുവാനും കലാകാലങ്ങളിൽ ഞങ്ങൾ ഒരുക്കുന്നത് കൊണ്ട് സ്തോത്രം. ഒരു കാലഘട്ടത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ കരങ്ങളിലേന്തി വിശുദ്ധ ദേവാലയത്തിൽ വച്ച് പുരോഹിതനാൽ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്. അന്നുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾക്ക് നിലനിൽക്കുവാനും ദൈവിക കൂട്ടായ്മകളിലൂടെ ദൈവവചനത്തിലൂടെ അങ്ങേ ആഴമായി സ്നേഹിപ്പാനും ആ ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിക്കാനും കാലാകാലങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്യുവാനും അവിടുത്തെ ക്രൂശ് വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, യേശുമായിട്ട് ചേർന്നുള്ള ജീവിതം
അത് സ്നാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. സഭയിലെ അംഗങ്ങളാക്കി ഞങ്ങളെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾ ഞങ്ങളുടെ കുറവുകളെക്കുറിച്ച് ഉണരുവാൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് 30, 100, 60, 100 ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ ദൈവം അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഞങ്ങൾ ആരും തന്നെ നശിച്ചു പോകാതെ എല്ലാവരും ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവം അവിടെ നിന്നാക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദൈവമുള്ള പിതാവേ, ആമേൻ. 209 ഗീതം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാടാം. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 209 ഗീതം. കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ ഇന്ന് ഞങ്ങൾ അർപ്പിച്ച എളിയ ആരാധന അംഗീകരിച്ച് അനുഗ്രഹിക്കണമേ. ഇതിലും ഉത്തമമായി അങ്ങയെ സേവിപ്പാനും ഇതിലും യോഗ്യമായി ആരാധിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്രസ്താവിച്ചവ ഹൃദയം കൊണ്ട് വിശ്വസിപ്പാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഞങ്ങളെ തുണയ്ക്കണമേ. ഈ ഒരാഴ്ചക്കാലമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയും സ്നേഹവും കരുണയും കാവലും പകരണമേ. യാത്രകൾ ചെയ്യുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ. ആർക്കും യാതൊരുതമായ ആപത്തുകളോ അനർത്ഥങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടാതെ വണ്ണം തിരുക്കൃപയിൽ കാത്തുകൊള്ളണമേ. ആർക്കും തന്നെ പകർച്ചവ്യാധികൾ ബാധിക്കാതെ വണ്ണം കാത്തുകൊള്ളണമേ. അവിടുത്തെ ഹിതമാണെങ്കിൽ വരുന്ന ഞായറാഴ്ചയിലും ഞങ്ങൾ ആലയത്തിൽ കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ അന്ത്യത്തോളം വിശ്വസ്തരായി കാക്കണമെന്ന്
യേശുമശിഹ മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ. ആമേൻ. ആശീർവാദം. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം, നിങ്ങളെ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമേൻ.